ഹലോ മക്കളെ, ഇതെല്ലാവരും CBSE ബോർഡ് എക്സാമിന് പ്രിപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഏകദേശം ഒരു മാസത്തോളം എല്ലാവരും സ്കൂളിൽ പോയി. ഏകദേശം ഒരു ഒന്നോ രണ്ടോ പാഠം പഠിച്ചു കഴിഞ്ഞു. രണ്ട് മാസത്തോളം വലിയ വെക്കേഷൻ ഉണ്ടായിരുന്നു. ഈ കാണുന്ന വെക്കേഷൻ കാലഘട്ടങ്ങളിലും കൃത്യമായിട്ട് ഒന്നോ രണ്ടോ പാഠം എല്ലാവരും വീട്ടിൽ വെച്ച് ചെല്ലം കണ്ട് പഠിച്ചു കാണും. അപ്പോൾ ഗംഭീരമായിട്ട് 2024 വരുന്ന ബോർഡ് എക്സാമിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും തന്നെ, യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ജൂനിയേഴ്സും സീനിയേഴ്സിൻ്റെയും റിസൾട്ട് പ്രഖ്യാപിക്കുന്ന തീയതി സൈലം യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പറഞ്ഞിരുന്നു. മെയ് മാസം 12 ആയിരിക്കും റിസൾട്ട് പ്രഖ്യാപിക്കാമെന്ന്. ഇത് അതുപോലെ തന്നെയാണ്, മെയ് മാസം 12 CBSE ബോർഡ് എക്സാം റിസൾട്ട് പ്രഖ്യാപിച്ചു. ഞാനിതാ മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, എന്നായിരിക്കും നിങ്ങളുടെ പരീക്ഷ? 2024 CBSE ബോർഡ് എക്സാം എന്നായിരിക്കും എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇത്തവണ CBSE മുൻവർഷത്തെ അപേക്ഷ പരിശോധിക്കുമ്പോൾ വളരെ നേരത്തെയാണ് സിലബസ് പബ്ലിഷ് ചെയ്തത്. അതിനെന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടോ? ഇത്തവണ CBSE മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വേഗത്തിലാണ് സാമ്പിൾ പേപ്പർ പബ്ലിഷ് ചെയ്തത്. അതിനെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇത്തവണ പരിശോധിക്കുകയാണെങ്കിൽ CBSE വളരെ നേരത്തെയാണ് 10th 12th റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. അതിനെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? കൃത്യമായിട്ടൊരു ഉദ്ദേശമുണ്ട്, മറ്റൊന്നുമല്ല. 2024 CBSE ബോർഡ് എക്സാം മുൻവർഷത്തെക്കാളും നേരത്തെയായിരിക്കും. കഴിഞ്ഞ കൊല്ലം 2023 CBSE ബോർഡ് എക്സാം February 15 ആരംഭിച്ചിരുന്നെങ്കിൽ 2024 CBSE ബോർഡ് എക്സാം ഏകദേശം ജനുവരി അവസാന വാരം ആരംഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ കിട്ടിയ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ജനുവരി അവസാനം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു January 26 ശേഷമുള്ള ഡേറ്റ് പ്രതീക്ഷിക്കാം. CBSE എക്സാമിനേഷൻ നേരത്തെ ആയിരിക്കും ഇത്തവണ, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് എല്ലാം അവർ വളരെ നേരത്തെ പബ്ലിഷ് ചെയ്യുന്നത്, മറ്റൊന്നും കൊണ്ടല്ല. January 26 ശേഷം ഞാൻ ഡേറ്റ് പറയുമ്പോൾ അത് CBSEയുടെ റിട്ടേൺ എക്സാമിനേഷനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് തന്നെയാണ് CBSEയുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവുക. സോ January 1 തൊട്ട് CBSEയുടെ ബോർഡ് എക്സാമിനേഷൻ നമുക്ക് ആരംഭിക്കും എന്ന് തന്നെ പറയാൻ പറ്റും. January 1 2 CBSEയുടെ പ്രാക്ടിക്കൽ എക്സാമും അതിനുശേഷമുള്ള സമയത്ത് നമുക്ക് CBSEയുടെ മെയിൻ ബോർഡ് എക്സാമും ഉണ്ടാകും. മുൻവർഷങ്ങളിൽ March 1 പൊതുവേ CBSE ബോർഡ് എക്സാമിനേഷൻ ഉണ്ടാവാറ്. സോ ഏതൊരു കുട്ടിക്കും January February വളരെ സുഖമായിട്ട് പഠിക്കാൻ വേണ്ടി ലഭിക്കുകയും ഏകദേശം എല്ലാ സ്കൂളിലും November സിലബസ് കഴിഞ്ഞ് January February മുഴുവൻ നമുക്ക് ലഭിക്കാറുണ്ട് പഠിക്കുവാൻ വേണ്ടി. സോ March എക്സാം നേരിടുന്ന ഒരു കുട്ടിക്ക് വളരെ സുഖമായിട്ട് ഈ 2 പഠിച്ചുകൊണ്ട് ബോർഡ് എക്സാം അതിഗംഭീരമായിട്ട് നേരിടാൻ വേണ്ടി സാധിക്കുമായിരുന്നു. പക്ഷേ ഇനി അവസ്ഥ അങ്ങനെയല്ല. നമ്മുടെ മുമ്പിൽ January ഇല്ല, February ഇല്ല. നമ്മുടെ മുമ്പിൽ ഇനി കേവലം ഒരു 7 മാത്രമാണ് ബാക്കിയുള്ളൂ. ഞാൻ ഇന്നു കൂട്ടാണെങ്കിൽ, ഇന്ന് മെയ് മാസമാണ്, ഞാൻ മെയ് മാസം മുതൽ കൂട്ടുകയാണെങ്കിൽ ഡിസംബർ ഉൾപ്പെടെ ജനുവരി ഉൾപ്പെടെ കൂട്ടുകയാണെങ്കിൽ മാക്സിമം നമുക്ക് ലഭിക്കാൻ പോകുന്ന മാസം എന്ന് പറയുന്നത് കേവലം 8 മാത്രമാണ്. 8 കൊണ്ട് നമ്മൾ +2 സിലബസ് കംപ്ലീറ്റ് പഠിക്കുക എന്ന് പറയുന്നത് അത് ഈസി അല്ല. 8 കൊണ്ട് നമ്മൾ 10th സിലബസ് കംപ്ലീറ്റ് പഠിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല. സോ കൃത്യമായൊരു സ്ട്രാറ്റജിയും വ്യക്തമായ സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് 8 കൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് 10th 12th സിലബസ് പഠിച്ചേർക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ എല്ലാവരും ഇപ്പോൾ തന്നെ അവരുടെ പഠനം ആരംഭിക്കുക. ഇപ്പോൾ പഠിച്ച് ആരംഭിച്ചാൽ മാത്രമാണ് നമ്മൾക്ക് വളരെ സുഖമായിട്ട് 95% പ്ലസ് എന്ന് പറയുന്ന ഒരു ഗംഭീര മാർക്കിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുള്ളൂ. 95% പ്ലസ് എന്ന് പറയുമ്പോൾ ഏകദേശം ബോർഡ് എക്സാമിൽ 475 മാർക്ക് മേലെയാണ്. 475 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശം സ്കോർ അല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒരിക്കലും ഒരു അൺഅച്ചീവബിൾ സ്കോറുമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇത്തവണ CBSE ടോപ്പർ തന്നെ പറയുമ്പോൾ ഏകദേശം ഒരു 498 മാർക്ക് മേലെ എന്തായാലും വരുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്ഥാനമാണ്. സോ അച്ചീവബിളായ സ്കോറാണ് 475 എന്ന് പറയുന്നത്. 475 മാർക്ക് മേലെ തന്നെ എല്ലാവരും വാങ്ങാൻ വേണ്ടി ശ്രമിക്കണം. അതിന് വേണ്ടി ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്, ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, ചിട്ടയോടുകൂടി പഠിക്കുക. അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ 95% എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അച്ചീവബിളായ സ്കോറാണ്. സോ മക്കളെ, മറ്റൊരു അപ്ഡേറ്റുമായിട്ട് പിന്നീട് കണ്ടുമുട്ടാം. ടിൽ ദെൻ, ബൈ ബൈ ഓൾ. താങ്ക് യു ഓൾ.